ദൈവത്തിന്റെ ശക്തിയേറിയ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചു ഞങ്ങൾ ജഡത്തിൽ സ്തോത്രം ഞങ്ങളുടെ ആയുസ്സിൽ ഞങ്ങൾ ഇങ്ങനെ നിർത്തുന്നുവെങ്കിലും
ഹല്ലേലൂയ ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നവരല്ല മറിച്ച് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടാണെന്ന് തിരിച്ചറിയുന്നവർക്കായി ഇന്ന് രാത്രിക്കാരനെ ദൈവത്തെ നന്ദിയോട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തോടുകൂടെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെതായ സന്നിധിയിൽ കടന്നു വരുന്ന ദൈവമക്കൾക്ക് അറിയാം സ്തോത്രം. ഇന്ന് പകൽക്കാലവും ദൈവസാന്നിധ്യവും ഏറ്റവും ഉറച്ച ദൈവജനം കടന്നു വന്നതായി മീറ്റിങ്ങുകൾ ഒന്നായിരുന്നു എന്ന് പറയുന്നത്. എന്നാൽ വളരെ ശക്തമായി ദൈവസാന്നിധ്യം നിറഞ്ഞു വരികയും ദൈവാത്മാവിന്റെ ഒരു ഇടപെടൽ ഇന്ന് പകൽക്കാലം അനുഭവിച്ചറിയുവാൻ ദൈവ ഇടയാക്കിയതോടൊപ്പം ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്തദാസൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്തോത്രം, ഒരു സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം കാണുന്നു ഒരു കൂട്ടം മർക്കോസിന്റെ താവിൽ മാളികയിൽ സ്തോത്രം അവർ ഒരുമിച്ച് കൂടി നിന്നു കഴിഞ്ഞ് ഇങ്ങ് ഹാലേലൂയ അവർ ഒരു മനപ്പെട്ട് താ ഒരു കർത്തദാസന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹാലേലൂയ തുടർന്നുള്ളതായ കാര്യങ്ങൾ നമുക്കറിയാം. ആയിരിക്കുന്നതായ മനുഷ്യമായ ബുദ്ധികൾക്ക് അപ്പുറമായി ദൈവത്തിൻ്റെതായ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദൂതനെ അയച്ച് തന്റെ ദാസനെ വിളിച്ചു. അതിന്റെ ഏറ്റവും ഒടുവിൽ കാണുന്നത് ഒരു യാക്കോബിനെ ശിരസ്ഥേദം ചെയ്യിച്ചതിന് ശേഷം അവർ സന്തോഷിച്ച ഒരു പത്രോസിന് വേണ്ടി കൈനീട്ടു വന്നക്കവണ്ണം സ്തോത്രം, ഏറെക്കറെ കൈനീട്ടു വന്നക്കവണ്ണം ഒരു ഹേരോദായവ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ഒരു പത്രോസിനെ അവിടുന്ന് വിടുവിക്കുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ കരം ഹാലേലൂയ ഒരു പത്രോസിന് അനുകൂലമായപ്പോൾ ഒരു ഹേരോദാവിന് പ്രതികൂലമായിട്ട് ഇറങ്ങി വന്നു. സ്തോത്രം, യഹോവ നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. സ്തോത്രം, ഇന്ന് കാണുന്നതായ അഗ്നി ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രതിഭാസമാണ് കോൺഫറൻസുകൾ കാണുന്ന ധാരാളം ലഭിക്കും, സ്പെഷ്യൽ മീറ്റിങ്ങുകൾക്ക് ധാരാളം ആളുകൾ ലഭിക്കും, പിക്നിക്കുകൾക്ക് ക്യാമ്പുകൾക്ക് ധാരാളം ആളുകൾ ഒഴുകിയെത്തും. എന്നാൽ ഉപവാസ പ്രാർത്ഥനകൾക്ക് മാത്രം സ്തോത്രം വളരെ കുറച്ച് ദൈവജനം മാത്രമേ കടന്നു വരാറുള്ളൂ. എന്നാൽ ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം തരുന്ന കാര്യം ഞാൻ ചിന്തിപ്പിക്കട്ടെ, എവിടെയെല്ലാം ദൈവത്തിന് പ്രത്യേകമായി സംസാരിക്കാനുണ്ടോ, ദൈവികമായ സന്ദേശം ഹൃദയങ്ങളോട് പങ്കുവെക്കുവാനുണ്ടോ, അവിടെയെല്ലാം സ്തോത്രം ദൈവത്തിന് ആവശ്യമുള്ളവരെ ദൈവം കൂട്ടിവരുന്നവരാണ്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടേതായ സമയത്ത് താൻ ആയിരങ്ങളോട് പതിനായിരങ്ങളോട് ഒരുമിച്ച് സംസാരിച്ചതിന് ശേഷം സ്തോത്രം പടകും വലയും വിട്ട് തന്നെ അനുഗമിച്ചതായിരിക്കുന്നതായ ഒരു കൂട്ടമുണ്ട്. ആ ഒരു കൂട്ടത്തെ അവിടെ വെച്ച് സംസാരിച്ചതിന് ശേഷം വീണ്ടും മാറ്റി നിർത്തി അവരോട് പറയും, ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഗ്രഹിച്ചുവോ? ഞാൻ നിങ്ങളോട് ഞാൻ അവരോട് പറഞ്ഞതായ ആൾക്കൂട്ടത്തോട് ഞാൻ ഒരുമിച്ച് പങ്കുവെച്ചതായ ആത്മീയ മർമ്മങ്ങൾ നിങ്ങൾ ഗ്രഹിക്കുന്നുവോ? കാരണം യേശു തിരഞ്ഞെടുത്തിരിക്കുന്നതായ വ്യക്തികൾ ലോകത്തിന്റെ ആ ജീവിതത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ നിന്നുള്ളവരാ മാത്രമായിരുന്നില്ല, വളരെ താഴെക്കിടയിൽ നിന്നുള്ളവരായി മുക്കൂരായിരിക്കുന്നവർ സാധാരണക്കാരായ മനുഷ്യരിൽ സാധാരണക്കാരെ യേശു ഒന്ന് തിരഞ്ഞെടുത്തു. അതിനൊരു ആത്മീയമായ ഒരു മർമ്മമുണ്ട്. എന്നെയും നിങ്ങളെയും ഏറ്റവും വലിയ കുലമഹിമ നോക്കിയല്ല തിരഞ്ഞെടുത്തത്, എന്നെയും നിങ്ങളെയും ഏറ്റവും വലിയ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയല്ല തിരഞ്ഞെടുത്തത്, ഏറ്റവും വലിയ സൗന്ദര്യവും ആരോഗ്യവും നോക്കിയല്ല തിരഞ്ഞെടുത്തത്. എന്നാൽ ഹാലേലൂയ ബലമുള്ളതിനെ അവഗണിച്ച് ബലമുള്ളതിനെ നീക്കി ബലഹീനതരമായി തിരഞ്ഞെടുത്തിന് ദൈവത്തിന്റെ കരുണയ്ക്ക് വിശിഷ്ടമായി അവരിൽ ഏറ്റവും പഠിക്കുവാൻ മോശം ഞാനായിരിക്കും സ്തോത്രം. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും, അതിനകത്ത് ഏറ്റവും കൂടുതൽ മുന്നോട്ട് അഡ്വാൻസ് ചെയ്യപ്പെടുവാനായിട്ട് സാധിക്കാതെ പോയത് എനിക്കായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ കരുണനിമിത്തം അവർ കടന്നു പോകുന്നതിനേക്കാൾ ഇരുന്നെല്ലാം ഈ പുസ്തകവുമായി കടന്നു പോകാൻ കഴിഞ്ഞുവെന്ന് പല ദൈവദാസന്മാരുടെ സാക്ഷ്യം നമുക്ക് കേട്ടിട്ടുണ്ട്. പറഞ്ഞപ്പോൾ എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. എവിടെയെല്ലാം മെഡിക്കൽ സയൻസ് പരാജയപ്പെടുന്നു, എവിടെയെല്ലാം ഡോക്ടർമാർ പരാജയപ്പെടുന്നു, അവരെല്ലാം ഇനി പ്രത്യേകിച്ച് വഴിയിടയില്ലെന്ന് പറയുന്നു, അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവർത്തി തുറന്നുണ്ട്. വളരെ പ്രത്യേകമായ പ്രാർത്ഥനയോടുകൂടെ നാട്ടിൽ ക്രമീകരിച്ചതായ ഒരു മീറ്റിംഗ് ഇവിടെ ദൈവദാസൻ പറഞ്ഞത് ഓർക്കുന്നു. വളരെ ആഗ്രഹത്തോടെ 4 ദിവസത്തിലുള്ള ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ക്രമീകരിക്കപ്പെട്ടു. ശക്തനായ ഒരു ദൈവത്തിൻ്റെതായ ഒരു അഭിഷക്തൻ ആ മീറ്റിങ്ങിന് വേണ്ടി സ്തോത്രം ദൈവം ഓർഡേയും ചെയ്തു, അസൈൻ ചെയ്യപ്പെട്ടു. അവിടെ കടന്നു വരുന്നതായ സമയത്ത് ഹിന്ദു മാർഗത്തിൽപ്പെട്ടതായ ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ ആ പ്രിയ സഹോദരി മാത്രം രക്ഷിക്കപ്പെട്ടു. എന്നാൽ ആ പ്രിയപ്പെട്ടവൻ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ പൂർണ്ണമായും എന്തോ ചില വിഷയങ്ങളുള്ളതായ പാരമ്പര്യത്തിൻ്റെതായ കെട്ടുകളിൽപ്പെട്ട് പുറകോട്ട് മാറി നിന്നു. ആ ഒരു പ്രത്യേകമായ ഒരു നിയോഗപ്രകാരം 2 ദിവസം ആ മീറ്റിങ്ങിന് ആ പ്രിയപ്പെട്ടവൻ ഏറ്റവും പുറകിൽ ആ ഓഡിറ്റോറിയത്തിന് പിന്നിൽ വന്നിരുന്നു. സ്തോത്രം, 2 ദിവസം ആ ദൈവദാസൻ പകരത്തെ സെഷൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് നമ്മളൊരു പ്രെയർ വാക്ക് ഇതിനകത്ത് നടത്താൻ പോവുക. ഏകദേശം 750,000 പേരെ ബാൽക്കണിയിലും താഴെയുമായി ഇരുത്താവുന്ന മീറ്റിങ്ങുകളിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ക്യൂവിലും ഓരോ ചെയറിലും തൊട്ട് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് കുറച്ച് വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട്. അത് പറഞ്ഞപ്പോൾ സഹോദരിമാർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അവർ കേവലം അനുസരിക്കുക മാത്രം ചെയ്തു. അവർ മീറ്റിംഗ് തുടങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പെത്തി. അവർ പ്രാർത്ഥന
പ്രാർത്ഥനയോടുകൂടെ ആരാധനയോടുകൂടെ ഹോളി ചുറ്റും നടക്കുവാൻ തുടങ്ങി. സ്തോത്രം, അവിടെയുള്ള ഓരോ ചേരം തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവത്തിന്റെ ശക്തി അനുഭവിക്കുവാൻ, ദൈവത്തിന്റെ ശക്തിയെ ഗ്ലോറി ഈ സ്റ്റേജിലേക്ക് താഴ്ന്നിറങ്ങുമ്പോൾ അത് കർത്താവ് പുറകിലേക്ക് സ്തോത്രം പുറകിലിരിക്കുന്നവരെ പോലും സ്പർശിക്കുന്ന ദൈവത്തിൻ്റെതായ വലിയ ശക്തിയെ ഗ്ലോറി ഇവിടെ ഇറങ്ങി വരുവാൻ ഇടയാക്കിയവരെ അവർ അന്ധമായി വിശ്വസിച്ചു. ദൈവത്തിൻ്റെതായ പ്രവൃത്തി അന്ന് രാത്രി അവിടെ വെളിപ്പെട്ടു. ഹൈന്ദവനായിരിക്കുന്ന സഹോദരന് അവിടെയുള്ള ഒരു മെഡിക്കൽ കോളേജിലുള്ള അവിടുത്തെയുള്ള ഒരു ചീഫ് സർജൻ സ്തോത്രം ഒരു ചില ആഴ്ചകൾക്ക് ശേഷം തന്റെ ഹാർട്ടിന് ഉണ്ടായിരിക്കുന്നതായ ഒരു ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തനിക്ക് ഒരു സർജറി സ്കെഡ്യൂൾ ചെയ്യപ്പെട്ടിരുന്നു. എന്നാലും വെറുതെ പ്രത്യേകമായി നിർബന്ധിച്ചതിന്റെ ദേവദാസം നിർബന്ധിച്ചതിന്റെ പേരിൽ മാത്രം ഏറ്റവും പുറകിൽ ഒരു കോഡിൽ ആരും കാണാതെ വന്നിരുന്നു. എന്നാൽ ആരും മനുഷ്യർ കാണാതെ ഒരു നിഴലിൽ അവിടെ വന്നിരുന്നെങ്കിൽ പോലും ദൈവത്തിൻ്റെതായ കണ്ണ് അഗ്നി ജ്വാലയ്ക്കത്തുള്ള കണ്ണ് തന്നെ അവയിരിക്കുന്നത് കാണുവാൻ. കാരണം ആ കുടുംബത്തെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. സ്തോത്രം, പുറകിലിരുന്ന ആ വ്യക്തിയെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ അഭിഷിക്തനിലൂടെ പറഞ്ഞു, കരം ചൂണ്ടിയിട്ട് പറഞ്ഞു, നിനക്ക് ഒരു സർജറി ഒരു ഒരു വൈദ്യനോ ഒരു ഡോക്ടറോ നിന്നെ തൊടുവാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല, നിനക്ക് നിമിഷം സൗഖ്യം തരുന്നുവെന്ന് അവർ എഴുന്നേറ്റുന്ന ഒരു ശക്തിയോടുകൂടെ ദൈവത്തിൽ സന്തോഷിപ്പാനായിട്ട് തുടങ്ങി. ആ വ്യക്തി അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടു. ഇന്ന് ആ കുടുംബം രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട ദൈവത്തിൽ നിൽക്കുന്നു. അവിടുത്തെ ഏറ്റവും മൂത്ത മകൻ ശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്ര ഈ പുസ്തകം എടുക്കുകയും അത് ചുമലെടുക്കുകയും ചെയ്യുന്നതായി ഒരു യവനക്കാരനായ ഒരു യൂത്ത് പാസ്റ്റർ ഇന്ന് രാത്രി കാലങ്ങൾ ദൈവത്തെ നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവ് ആർക്കും കടക്കാരനായിരിക്കും ദൈവമല്ല. നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? നമ്മൾ ജഡത്തിലാണ് വസിക്കുന്നത്, നമ്മൾ ജഡത്തിലാണ് നടക്കുന്നത്. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ പോരാട്ടം എങ്കിലും ഞാൻ ജഡപ്രകാരമല്ല ഞാൻ പോരാടുന്നത്. സ്തോത്രം, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ചെടികളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവരാണ്. സ്തോത്രം, ദൈവവചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല. ഇന്ന് രാത്രി കാലം പലപ്പോഴും ചുറ്റുപാട് നിൽക്കുന്നവർക്ക് തോന്നും, ചുറ്റുപാട് നിൽക്കുന്ന നമ്മളെ ഈ മീറ്റിംഗിന് വേണ്ടി കടന്നു വരുന്നവർക്ക് തോന്നും, എന്തിനെങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥന? 3 ദിവസം ഉപവാസ പ്രാർത്ഥന ധാരാളം, അത് ഒന്നുകൂടി ഒന്ന് സ്ട്രെച്ച് ചെയ്താൽ 7 ദിവസം ധാരാളം, 21 ദിവസം വേർതിരിച്ചതിന്റെ ആവശ്യമില്ല. എന്നാൽ ദൈവസന്നിധിയിൽ വേർതിരിച്ച് താഴ്ന്നിരിക്കുന്നവർക്കറിയാം അതിന്റെ അവർ വരുന്നതായ ശക്തി എത്രത്തോളമാണെന്ന്, അവരിലേക്ക് ഇറങ്ങി വരുന്നതായ ശക്തി സ്രോതസ് എത്രത്തോളമാണ്. ഞാൻ വളരെ വേഗത്തിൽ മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരും.